മലബാറിന്റെ ചരിത്രം നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കണ്ണൂർ കോട്ടയിൽ ശബ്ദ വിളിച്ച് വിസ്മയമൊരുങ്ങുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അനുമതി പത്രം നൽകിയതോടെ കോട്ടയ്ക്കകത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രദർശനം തുടങ്ങും. ചരിത്രമുറങ്ങുന്ന പയ്യാമ്പലം കടൽ തീരത്തിനടുത്ത് തലയുയർത്തി നിൽക്കുന്ന സെന്റ് ആഞ്ചലോസ് കോട്ട സഞ്ചാരികൾക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും എന്നും പ്രിയപ്പെട്ടതാണ്. കോട്ടയ്ക്കകത്തു വെച്ചു തന്നെ മലബാറിന്റെ ചരിത്രം ദൃശ്യ ശബ്ദ അകമ്പടിയോടെ പ്രദർശിപ്പിക്കാൻ സർക്കാർ കഴിഞ്ഞ വർഷമാണ് തീരുമാനിച്ചത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് ചില സാങ്കേതിക കാരണങ്ങളാൽ പദ്ധതി നിലയ്ക്കുകയായിരുന്നു. എല്ലാ തടസ്സങ്ങളും നീങ്ങി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംസ്ഥാന ടൂറിസം വകുപ്പിന് അനുമതി പത്രം നൽകിയതോടെ ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രദർശനം ആരംഭിക്കും. 700 പോയിന്റുകളിലായി വിവിധതരം വെളിച്ച വിന്യാസങ്ങളും ശബ്ദ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് മലബാറിൻ്റെ ചരിത്രത്തിലൂടെയുള്ള യാത്ര ഇവിടെ ഒരുങ്ങുന്നത്. ഇവിടെ ഈ മലബാറിൻ്റെ ചരിത്രം നേരെ ജനങ്ങളിലേക്ക് കൊണ്ടുവരാനും ഇത് പുസ്തകത്തിൽ മാത്രം വായിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ അത്ര നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു ഹിസ്റ്റോറിക്കൽ സ്ഥലത്തിൽ ഇരുന്നിട്ട് നമുക്ക് ഹിസ്റ്ററി പഠിക്കാൻ ഒരു നല്ല അവസരമാണ്. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് സന്ദർശകർക്ക് കോട്ടയിലേക്ക് ഇപ്പോൾ പ്രവേശനമുള്ളത്. വൈകിട്ട് 6 മുതൽ 8 വരെയായിരിക്കും പ്രദർശനം നടക്കുക. ഇതിനായി ഒരേ സമയം 150 പേർക്കിരുന്ന് പ്രദർശനം കാണാനായി ഗാലറിയും ഒരുങ്ങിക്കഴിഞ്ഞു. മലയാളത്തിലും ഇംഗ്ലീഷിലും ദിവസവും പ്രദർശനമുണ്ടാകും. നിലവിൽ ഇന്ത്യയിൽ അപൂർവം ചിലയിടങ്ങളിലാണ് ഇത്തരം ചരിത്ര പ്രദർശനങ്ങൾ നടത്തുന്നത്. ദൃശ്യവിന്യാസത്തിന് മാറ്റുകൂട്ടാൻ മലയാളത്തിൻ്റെ പ്രിയതാരങ്ങളുടെ ശബ്ദവും ഒപ്പമുണ്ടാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.